ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് കാലത്തു നിന്നൊരു ഉച്ചോള എടുത്ത ഒരു വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വെച്ചു. എന്തുമില്ല, നോർമലായിട്ട് ഫുഡാക്കുന്നതെന്ന്. ഫുഡിൽ സ്പെഷ്യലായിട്ടൊന്നുമല്ല, നോർമലി ഞങ്ങൾ ആക്കുന്ന അതേ സെയിം ഫുഡ്. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് ലാസ്റ്റ് ഞങ്ങൾ പിറ്റേനെ ഞങ്ങൾ ബാർബിക്യൂ ആക്കാൻ പറ്റി ഞങ്ങൾ ഇവിടെ ഒരു ദുബൈയിൽ എന്നൊരു മുഷു പാർക്ക് ആയിട്ട് അടുക്ക് പോയിനി. അത് ഞാൻ വ്ലോഗ് ആയിട്ട് ഒന്നും കുറേ എടുത്തിട്ടില്ല, ചെറിയ ചെറിയ രണ്ട് മൂന്ന് ക്ലിപ്സ് ഉണ്ട്, അതിന് ഞാൻ നിങ്ങൾക്കും ഷെയർ ആക്കിത്തരാം. അങ്ങനെ ഞാൻ കാലത്ത് ഓൾറെഡി നിസ്കരിച്ചതെല്ലാം കടന്നതിൻ്റെ പിന്നെ എണീച്ചിട്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇഡ്ഡലി ആക്കാൻ നിറച്ച്. ഇഡ്ഡലിൻ്റെ ബാറ്റർ ഓൾറെഡി ഉണ്ടായി, അങ്ങനെ ഇഡ്ഡലി ചുട്ടോണുണ്ട്. പിന്നെ എപ്പോഴും ചെന്ന പോലെ ഈ വീഡിയോ ഫസ്റ്റ് ടൈം നോക്കുന്ന ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക, മറക്കണ്ട. പിന്നെ ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക, കമൻറ്റ് ആക്കുക. പിന്നെ സബ്സ്ക്രൈബ് ആക്കുന്നിടത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിനെ ക്ലിക്കാക്കിയിട്ട് ഓൾ എന്ന് പ്രസ്സാക്കിയെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പായിട്ട് തന്നെ കിട്ടും. അങ്ങനെ ഇഡ്ഡലിൻ്റെ ബാറ്റർ എല്ലാം അതിലേക്ക് ഞാൻ ഇട്ടോണ്ടത്. ഇഡ്ഡലിക്ക് ഞാനിവിടെ സാമ്പാർ ആക്കുന്നത്. നോർമലി എടുക്കുന്ന പോലെ ഞാൻ വീഡിയോ എടുത്തതെന്ന് മാത്രമോ, എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ആക്കാം. പിന്നെ ഇഡ്ഡലി എല്ലാം കുക്കായിട്ടാകുമ്പോൾ ലേറ്റാവുമെന്ന് വെച്ചിട്ട് ഞാൻ മോൾക്ക് ഇവിടെ ദോശ ചുട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്നൊരു സൈഡ് സാമ്പാർ ആക്കുന്നുണ്ട്. ഞാൻ പിന്നെ സാമ്പാർ ആക്കുന്ന ഈ ഒരു ടൈപ്പാവാം. പിന്നെ ചില ആൾ ചില ടൈപ്പിലാക്കും. ഞാൻ എല്ലാം ആക്കിയിട്ട് അതിനെല്ലാം ഒന്ന് ഒടിച്ചിട്ട് എടുക്കില്ല, അപ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഫസ്റ്റ് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് മാത്രം വിഷലടുപ്പിച്ച് നാല് വിഷലിട്ടിട്ട് അതിൻ്റെ പ്രഷർ പോയ പിന്നെ ഓപ്പൺ ആക്കിയിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഇട്ടിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് കൊത്തമ്പരി പൊടിയും ഇട്ടിട്ട് കുറച്ച് തിളപ്പിച്ചിട്ട് എനിക്ക് കലം പോർന്ന്, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നു. അങ്ങനെ ഇഡ്ഡലിയും റെഡിയായി. ഇനി ഇവിടെ ചായ ആക്കാനായിട്ട് കിഞ്ഞ്. അങ്ങനെ ചായയും റെഡിയായിട്ട് ഇനി നാഷ്ട ആക്കിയിട്ട് പിന്നെ കാണാം. നാഷ്ട ആക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ നോർമലി എല്ലാ പരലുണ്ട പോലെ തന്നെ അടിക്കലും തോർത്തലും.
അത് ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിൻ്റെ പിന്നെ ഞാൻ ഫുഡാക്കാലിട്ട് കിച്ചണിലേക്ക് വന്ന് അങ്ങനെ ഞാനിവിടെ ചോറ് വെക്കാനായിട്ട് അരിയെല്ലാം കൈക്കൊണ്ട് പിന്നെ കുറച്ച് ഇറ്റി ഫ്രിഡ്ജിലുണ്ടായി അതിനെ എടുത്തിട്ട് പുറത്ത് വെച്ചിന്. അങ്ങനെ ഫസ്റ്റൊക്കെ തന്നെ ചോറ് വെച്ചെങ്കിൽ പിന്നെ കറിയെല്ലാം ആകുമ്പോൾ അത് റെഡിയാണ്. പിന്നെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് നിസ്കരിച്ചിട്ട് മോൾക്ക് കുളിപ്പിച്ചിട്ട് അതെല്ലാം റെഡിയാക്കിയിട്ട് അതിനി ഞാൻ ചോറ് കുക്കറിൽ വെക്കുന്നത്. അങ്ങനെ ഞാനിവിടെ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡ് ഡിഷ് ബർപ്പായിട്ട് ഞാനിവിടെ ക്യാബേജ് ബർപ്പാക്കാനായിട്ട് നിർത്തി. അങ്ങനെ ഞാൻ ക്യാബേജ് കട്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ക്യാബേജ്, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ചെറിയൊരു പീസ് മതിയാവും. അങ്ങനെ ഞാൻ ചെറിയ പീസ് കട്ടാക്കിയിട്ട് അതിനെ കട്ടാക്കിയിട്ടല്ലോ ക്ലീനാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ക്യാബേജ് ബർപ്പയ്ക്ക് വേണ്ടി ഉള്ളി, ടൊമാറ്റോ, പച്ചമുളകോ എല്ലാം ഞാനിവിടെ കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് മാത്രമോ, എല്ലാവർക്കും അറിയുന്നെന്ന്. കട്ടാക്കിയല്ലേ, പിന്നെ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലും കണ്ണു പൊട്ടിച്ചിട്ട് കറിവേപ്പില ഇട്ടിട്ട് ഇതാക്കുന്നുണ്ട്. പിന്നെ കറി കാലത്തത്തെ സാമ്പാർ എന്ന് ഉണ്ട്. Oh, oh, oh.
ഇതിലേക്ക് കട്ടാക്കിയതെല്ലാം ഇട്ടിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഇതിനെ ബേവനായിട്ട് വെക്കാം. ഞാനിവിടെ വെള്ളമൊന്നും ഇടുന്നില്ല, ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ കുക്കാക്കിയിട്ട് എടുക്കുന്നത്. പിന്നെ ഞാനിവിടെ പാത്രമെല്ലാം കുറച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. പുറത്ത് വെച്ച് ഇട്ടിട്ടുണ്ടായിട്ടില്ലേ, അതിൻ്റെ ഐസെല്ലാം പോയിന്. അങ്ങനെ ഞാൻ അതിന് കുറച്ചോ സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതിന് ഞങ്ങൾക്ക് റോസ്റ്റ് ആക്കാനായിട്ട് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിന്. ഞാൻ വീട്ടിലായിട്ടൊന്നും ചെന്നില്ല, നോക്കാത്ത ആളുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയിട്ട് നോക്കാം. നല്ല ടേസ്റ്റിയായ റോസ്റ്റ്. അങ്ങനെ ഞാനിതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ബാക്കി പാതി ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ക്യാബേജ് വറുപ്പും റെഡിയായതിന് അതിലേക്ക് കുറച്ച് തേങ്ങവും വെള്ളുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചോറും റെഡിയായതിന് അതിൻ്റെ പ്രഷറെല്ലാം പോയതിൻ്റെ പിന്നെ ഞങ്ങൾക്ക് അതിനെ ഓപ്പൺ ആക്കാം. ഇട്ടിനൊന്ന് മാരിനേഷൻ ആക്കിയിട്ട് വെക്കാം. അപ്പോൾ നമുക്കിനെ റോസ്റ്റ് ആക്കുന്ന ടൈമിൽ നല്ല പാങ്ങൽ മസാല എല്ലാം പൊടിച്ചിട്ടുണ്ടാവും. അങ്ങനെ കിച്ചണത്തെ ഫുഡിൻ്റെ പണിയെല്ലാമായി. ഇനി ജസ്റ്റ് ഒന്ന് കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കിയിട്ട് പാത്രമെല്ലാം ഒന്ന് കയറ്റി വെക്കാം.
കിച്ചണെല്ലാം ക്ലീൻ ആക്കിയതിന് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ഞാനിവിടെ എൻ്റെ പ്രഷറുള്ള പോയിൻ്റെ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തളിപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട്. നല്ല ചോറായിട്ട് കിട്ടുന്നു കുക്കറിൽ വെച്ചെങ്കിൽ. പിന്നെ നിൽക്കാണ്ട് ഡ്രസ്സല്ലോ നിലച്ചിട്ടു, പിന്നെ മടക്കി വെക്കാനും അങ്ങനത്തെ ചിലരെ പണിയെല്ലാം കഴിഞ്ഞതിൻ്റെ പിന്നെ ചോറ് വയ്ക്കുന്ന ടൈം ആകുമ്പോഴത്തേക്ക് ഞാനിതിനെല്ലാം ഇട്ടി റോസ്റ്റ് ആക്കാൻ നിർത്തി. അങ്ങനെ ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഇട്ടിട്ട് ഞാനിനെ റോസ്റ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ടേസ്റ്റിയായ ഇട്ടിൻ്റെ റോസ്റ്റ് റെഡി ആയതിനിടെ ഇനി ചോറ് വയ്ക്കാനായിട്ട് കിഞ്ഞത്. ഇതിൻ്റെ പിന്നെ ഞാൻ വീഡിയോ ഒന്ന് അങ്ങനെ എടുത്തിട്ടില്ല. നൈറ്റ് ഞാൻ ബീഫിൻ്റെ കറിയും പിന്നെ മുട്ട ചുരുക്കാക്കി നഞ്ഞി. അത് ഞാൻ ഓൾറെഡി ഞാൻ വീഡിയോയിൽ ഇട്ടിന്. നിങ്ങൾ നോക്കാത്ത ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കണമിട്ടുണ്ടെങ്കിൽ മാത്രം ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ നോക്കാം. അങ്ങനെ ഇത് പിറ്റേ ദിവസം ഉച്ചക്ക് എടുത്ത വീഡിയോ. പിറ്റേ ദിവസം ഉച്ചക്ക് ഫ്രണ്ട്സ് പാർട്ടി ആയിട്ട് ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ദുബൈയിൽ മുഷറഫ് പാർക്കിന് പോയി നഞ്ഞി. മുഷറഫ് പാർക്കിൽ വലിയ പാർക്ക്, ആടിങ്ങനെ ബാർബിക്യൂലാക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു 5 ഫാമിലി ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ഉച്ചക്ക് പോയത്. ഞങ്ങളിൽ ഉച്ചക്ക് ചോറൊന്നും വയ്ക്കണ്ട, ആടുന്ന് ഞങ്ങൾ എല്ലാവരും ഒക്കെ ചോറ് വയ്ക്കാൻ നല്ല ചെലി നഞ്ഞി. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടത്. ഞാൻ പിന്നെ പോകുന്നത് കുറേ എടുത്തിട്ടില്ല. ഇത് ആടെ എത്തിയതിൻ്റെ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ ഓൺ ആക്കിയിട്ട് വീഡിയോ എടുത്തതെന്ന് മാത്രം. ഞാൻ പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കുന്നതൊന്നും എടുത്തിട്ടില്ല. ഉച്ചക്ക് നല്ല ടേസ്റ്റിയായ മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും കച്ചമ്പറും ഇങ്ങനത്തെ സാധനമെല്ലാം ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചതിൻ്റെ പിന്നെ ഞാൻ ജസ്റ്റ് എടുത്ത ചെറിയ ക്ലിപ്സ് മാത്രം ഞാൻ ഇതിലേക്ക് ആഡാക്കുന്നത്. നല്ല മജ ഉണ്ടായി. ഞാൻ ഈ ഫസ്റ്റ് തന്നെ പ്രിപ്പയർ ആയിട്ടഞ്ഞ് വ്ളോഗ് ആക്കാന്നേലിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നിലെന്നെല്ലാം റെഡിയാക്കിയിട്ട് എടുക്കട്ടെ കഴിഞ്ഞ്. ഞാൻ പിന്നെ ബാണ്ടാന്നുണ്ടായി. പിന്നെ അവിടെ പോയിട്ട് നല്ല നല്ല പ്ലേസും ഇങ്ങനെ നല്ലൊരു ഇത് കിട്ടിയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണിക്കാൻ തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ കാണിക്കുന്നത്. ഫുള്ളായിട്ടൊന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഇതാക്കാം. ഓക്കെ. ഞങ്ങൾ ഇടുന്ന റൂം നിൽക്കുമ്പോൾ 2 മണിയായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും ഒക്കെ അടുക്ക് പോയത് കൊണ്ട് എല്ലാവരും ഒന്ന് വെയിറ്റ് ആക്കിയിട്ട് എല്ലാം ഒക്കെ പോയതുകൊണ്ട് അടുക്ക് എത്തുമ്പോൾ 4 മണിയായിരുന്നു. അതൊക്കെ ഞങ്ങൾ പോയപ്പാടെ തന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ കുറച്ചോ പുള്ളറെല്ലാം കുറച്ചോ കളിച്ച് പിന്നെ നിസ്കരിച്ചിട്ടെല്ലാം അതിൻ്റെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായ എല്ലാം വെച്ചിട്ട് കേക്കെല്ലാം കട്ടിങ് ആക്കിയിട്ട് അങ്ങനെ ലഞ്ച് ആക്കിയിട്ട് പിന്നെ ബോയ്സ് എല്ലാം സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാനായിട്ട് പോയി. പിന്നെ ഞങ്ങൾ ഗേൾസ് ലുഡോ കളിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായി. പിന്നെ അതെല്ലാം ആയതിൻ്റെ പിന്നെ ഞങ്ങളുടെ ടിക്ക ചുടാനായിട്ട് ബോയ്സ് ചുട്ടിട്ട് എടുക്കുന്നുണ്ടത്. ഇതും ഫുള്ളായിട്ടൊന്നും ഇല്ല. പിന്നെ ഞമ്മ അവിടെ ലേറ്റായി നഞ്ഞ്. 11 മണിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളൊന്ന് എക്സിറ്റ് ആണ് നഞ്ഞ്. അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം പെട്ടെന്നായതുകൊണ്ട് ഞങ്ങൾക്ക് നേരെ വീഡിയോ എടുക്കാനായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല. നല്ല മജ ഉണ്ടായി. പിന്നെ കുറേ ആളുണ്ടായി, കുറേ ഇങ്ങനെ ഫാമിലീസായിട്ട് കുറേ ആളുണ്ടായി.
നല്ല സേഫ് ആയിട്ട് ഞങ്ങൾ അവിടെ എല്ലാവരും എൻജോയ് ആക്കി പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ എക്സിറ്റ് ആയിട്ട് പുറത്ത് അൽക്കവാന ജെൽറ്റയുടെ ഒരു എക്സിറ്റ് ഉണ്ട്, ലാസ്റ്റ് എക്സിറ്റ്, അങ്ങോട്ടും പോയി. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ ഇത്രയും ഉണ്ട് വീഡിയോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.